നമസ്കാരം. യുക്രൈനിൽ വൻ തിരിച്ചടി നേരിടുന്ന റഷ്യൻ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറ്റെടുത്തതായി പാശ്ചാത്യ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ അധിനിവേശം തുടങ്ങിയ ശേഷം ഏറെ നാളായി കൈവശം വച്ച ഹർക്കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങൾ കൈവിടുന്ന സാഹചര്യം ഉടലെടുക്കുകയും റഷ്യൻ അനുകൂല വിമതർക്ക് സ്വാധീനമുള്ള യുക്രൈന്റെ കിഴക്കൻ മേഖലയായ ഡോൺബാസിൽ കനത്ത പ്രതിരോധം നേരിടേണ്ടി വരികയും ചെയ്തതോടെ സൈന്യത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ വരെ പുടിൻ ഇടപെടുന്നതായി പാശ്ചാത്യ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. യുക്രൈൻ യുദ്ധം പുടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായി മാറിക്കഴിഞ്ഞു. സൈന്യത്തിലെ കേണൽ, ബ്രിഗേഡിയർ റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥർ എടുക്കേണ്ട തീരുമാനങ്ങൾ പോലും പുടിൻ എടുക്കുന്നതെന്നും റഷ്യയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് വാലറി ഗെരസിമോവ് സൈനിക നീക്കങ്ങളെ നേരിട്ട് ഏകോപിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് പകരം ഒരു കേണലിന്റെ ജോലിയാണ് പുടിനും ഗെരാസിമോവും ചെയ്യുന്നതെങ്കിൽ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടതിന് മറ്റൊരു ഉദാഹരണം തേടേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യുക്രൈനിൽ അധിനിവേശം നടത്താനും ആ ജോലി വേഗം തീർക്കാനും ഉത്തരവാദിത്തമുള്ള റഷ്യയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് വാലറി ഗെരാസിമോവ് സൈന്യത്തിന്റെ മേൽനോട്ട ദൗത്യത്തിനായി യുക്രൈനിൽ എത്തിയതായും രാജ്യാന്തര മാധ്യമങ്ങൾ വാർത്ത നൽകി എങ്കിലും റഷ്യ അത് സ്ഥിരീകരിക്കുന്നില്ല. യുക്രൈൻ അധിനിവേശം 83 ദിവസം പിന്നിട്ടപ്പോഴേക്കും 12 റഷ്യൻ ജനറൽമാരാണ് യുക്രൈനിൽ കൊല്ലപ്പെട്ടത്. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ സൈന്യം വൻതോതിൽ പ്രതിരോധം നേരിട്ടതോടെയാണ് സൈന്യത്തിന്റെ മുൻനിരയിലേക്ക് ജനറൽമാരെ നിയോഗിക്കേണ്ട സാഹചര്യം ഉടലെടുത്തതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തിലെ മുൻ ബ്രിഗേഡിയറും കരയുദ്ധ വിദഗ്ധനുമായ ബെൻ ബാരിയുടെ വിലയിരുത്തൽ. സൈനിക തീരുമാനങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുകയാണ് ഒരു രാഷ്ട്രത്തലവൻ ചെയ്യേണ്ടതെന്നും ബെൻ ബാരി പറഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം ജനറൽമാർ കൊല്ലപ്പെടുന്നത് അസാധാരണ സാഹചര്യമാണ്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത് ദ്രുതഗതിയിലുള്ള റഷ്യൻ മുന്നേറ്റത്തിന് വൻ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. റഷ്യൻ ജനറൽമാരെ വധിക്കാൻ യുക്രൈൻ സൈന്യത്തിന് രഹസ്യ വിവരങ്ങൾ നൽകിയത് അമേരിക്കയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കുന്നത് എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് റഷ്യൻ സൈന്യം തന്ത്രം മാറ്റി കിഴക്കൻ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. റഷ്യൻ അനുകൂല വിമതർക്ക് സ്വാധീനമുള്ള ഡോൺബാസിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിഞ്ഞില്ല. ഒരു മാസത്തോളം മേഖല കേന്ദ്രീകരിച്ച് പോരാട്ടം നടത്തിയിട്ടും എണ്ണത്തിൽ കുറവായ യുക്രൈൻ പ്രതിരോധ സേനയെ മറികടക്കാൻ റഷ്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല. യുക്രൈനിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയോഗിച്ച സൈനികരിൽ 3-ൽ 1 റഷ്യയ്ക്ക് നഷ്ടമായി എന്നാണ് ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസ് വിലയിരുത്തൽ. ഡോൺബാസിലെ റഷ്യൻ സൈനിക മുന്നേറ്റത്തിന് ശക്തി കുറഞ്ഞതായും യുക്രൈന്റെ പല മേഖലകളിലും കടന്നുകയറിയെന്ന റഷ്യൻ വാദം തെറ്റാണെന്നും ബ്രിട്ടീഷ് മിലിറ്ററി ഇന്റലിജൻസ് വ്യക്തമാക്കിയിരുന്നു. ഡോൺബാസ് നദി കടക്കാൻ റഷ്യ പലതവണ ശ്രമിച്ചിട്ടും സാധിച്ചില്ലെന്നും യുക്രൈൻ സൈനികരുടെ പ്രതിരോധത്തിൽ വൻതോതിൽ ആൾനാശമുണ്ടായതായും ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു. സിവസ്കി, ഡോണസ്കസ് എന്ന് വിളിക്കുന്ന നദി കടക്കാൻ നിരവധി തവണ റഷ്യൻ സൈനികർ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. February 24 മുതൽ May 17 വരെയുള്ള കണക്കനുസരിച്ച് 27,900 റഷ്യൻ സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് യുക്രൈൻ പ്രതിരോധ സേനയുടെ അവകാശവാദം.